ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാർ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കോവക്ക ഇല കൊണ്ടൊരു ക്രിസ്പി ബജി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കാദ്യം കോവക്കയുടെ ഇല എടുക്കാം. ഇലയെടുക്കുമ്പോൾ തണ്ടോടുകൂടി തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മളിവിടെ കുറച്ച് കോവക്കയുടെ ഇലകൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഇലകളാണ് നമ്മുടെ ബജി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ബജിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബജി നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ എന്നിവയും ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇവ നന്നായി യോജിപ്പിച്ചതിന് ശേഷം അല്പാൽപ്പം വെള്ളം ചേർത്ത് ഇതൊരു ബാറ്റർ രൂപത്തിലാക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അങ്ങനെയെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് വെള്ളം ഇതിലേക്ക് ആവശ്യമായി വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ വേണം നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് നമ്മുടെ ബജി തയ്യാറാക്കി തുടങ്ങാം. അതിനായി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോവക്കയുടെ ഇല ഓരോന്നെടുത്ത് ഈ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഇലകളും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കോവയില ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള വളരെ ടേസ്റ്റ് ഉള്ള ഒരു ബജിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ലീഫിൻ്റെ ഷേപ്പിലുള്ള ബജി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മുരിങ്ങയിലെ ബജി കൂടി തയ്യാറാക്കിയിരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടതായിരുന്നു മുരിങ്ങയിലെ ബജി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അങ്ങനെ ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഡ്രിങ്ക്സിന് വാട്ടർമെലൺ കൊണ്ടൊരു ഷേക്കാണ് തയ്യാറാക്കിയത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ റെസിപ്പികളുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് മലബാർ വൈബ്സ്.